മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്രീലതാ നമ്പൂതിരി. പ്രേംനസീറിന്റെയും അടൂർ ഭാസിയുടെയും ഒക്കെ കൂടെ അഭിനയിച്ച നടി ഇപ്പോൾ സീരിയലുകളിലാണ് സജീവമായിരിക്കുന്നത്. ഗായികയായും ശ്രീലത പ്രശസ്തയാണ്. പ്രായത്തിനനുസരിച്ച് അമ്മ കഥാപാത്രങ്ങളിലാണ് മിനി സ്ക്രീനിൽ ശ്രീലത ഇപ്പോൾ നിറയുന്നത്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നടി എത്തുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 23 വർഷത്തോളം അഭിനയത്തിൽ നിന്നും മാറി നിന്നതിന് ശേഷമാണ് ശ്രീലത നമ്പൂതിരി തിരിച്ചുവന്നത്. 1946 മാർച്ച് 15 ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിലാണ് ശ്രീലത നമ്പൂതിരി ജനിച്ചത്. വസന്ത എന്നായിരുന്നു ആദ്യത്തെ പേര്. അച്ഛൻ അഞ്ചിൽവേലിൽ ബാലകൃഷ്ണൻ നായർ പട്ടാളക്കാരനായിരുന്നു. അമ്മ കമലമ്മ ഗവൺമെന്റ് സ്കൂൾ സംഗീതാധ്യാപികയും. ശ്രീലതയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹരിപ്പാടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കായിക താരമായിരുന്ന ശ്രീലത ലോങ് ജമ്പിൽ സംസ്ഥാന തലത്തിൽ 2 തവണ സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KPSCയിൽ അംഗമാവുകയും നാടക ഗാനങ്ങൾ പാടുകയും ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോപ്പിൽ ഭാസിയുടെ നാടകത്തിൽ അഭിനയിക്കുവാൻ തുടങ്ങി. നാടകാഭിനയം തുടർന്നു പോയതിനാൽ ശ്രീലത നമ്പൂതിരിയുടെ പഠനം പാതിവഴിയിൽ മുടങ്ങുകയായിരുന്നു. എങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കീഴിൽ അവർ സംഗീതം പഠിക്കുവാൻ ആരംഭിച്ചു. മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നു ശ്രീലതയുടേത്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്താൻ തടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ KPSCയിൽ ആയിരിക്കുന്ന കാലത്ത് വിശപ്പിനുള്ള മരുന്നൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെയാണ് തടി വെച്ചത്. താമസിയാതെ തന്നെ നാടകവേദികളിൽ നിന്നും ശ്രീലത നമ്പൂതിരി സിനിമയിലെത്തി. അച്ഛൻ്റെ സഹോദരിയായ കുമാരി തങ്കത്തിന് പിന്നാലെയാണ് ശ്രീലതയും അഭിനയ മേഖലയിലേക്ക് എത്തിയത്. 1967 ഇറങ്ങിയ ഗതീജയായിരുന്നു ശ്രീലത നമ്പൂതിരിയുടെ ആദ്യ സിനിമ. തുടർന്ന് 200ലധികം സിനിമകളിൽ അവർ അഭിനയിച്ചു. ആദ്യകാലത്ത് കൂടുതൽ ഹാസ്യവേഷങ്ങളിലാണ് അവർ അഭിനയിച്ചിരുന്നത്. അടൂർ ഭാസി ശ്രീലത നമ്പൂതിരി ജോഡികൾ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. നല്ലൊരു ഗായിക കൂടിയായ ശ്രീലത ഏതാണ്ട് 30ഓളം സിനിമകളിൽ പാടിയിട്ടുമുണ്ട്. നിരവധി നടന്മാരും ആരാധകരും നടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്നാൽ സിനിമയിലെത്തി എന്തെങ്കിലുമൊക്കെ ആവും മുമ്പ് വിവാഹം കഴിഞ്ഞു പോകുവാൻ ശ്രീലതയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടൻ രവി മേനോൻ അടക്കമുള്ളവരുടെ പ്രണയം തകർന്നു പോയിരുന്നു. നടനും ആയുർവേദ ഡോക്ടറുമായ കാലടി പരമേശ്വരൻ നമ്പൂതിരിയാണ് ശ്രീലത വിവാഹം ചെയ്തത്. 1979 പാപത്തിന് മരണമില്ല എന്ന സിനിമയിൽ അവർ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. പിന്നീട് ഒരു ആരാധകനായി കൂടെ കൂടുകയായിരുന്നു അദ്ദേഹം. ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. 2-3 തവണ അത് പറഞ്ഞപ്പോൾ ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് അന്ന് സുകുമാരിയമ്മ പറഞ്ഞിരുന്നു. വേനലിലൊരു മഴയിലാണ് പിന്നീട് ഇരുവരും കണ്ടത്. അതിലൊരു ചെറിയ വേഷമായിരുന്നു. ആ സമയത്ത് ശ്രീലതയുടെ ഒരു സംഗീത കച്ചേരി കേൾക്കാനായി അദ്ദേഹം എത്തിയിരുന്നു. ഞാനിത് പ്രതീക്ഷിച്ചില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളികളും എത്തിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് നമുക്ക് കെട്ടിയാലോ എന്ന് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മാവന്മാർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരൊക്കെയാണ്. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കത്തയക്കുമായിരുന്നു. കാലടിയെ ഒഴിവാക്കുവാനായി മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് ശ്രീലത കള്ളം പറഞ്ഞിരുന്നു. അയാളുടെ അഡ്രസ്സും ചോദിച്ചു വെച്ചിരുന്നു. അഡ്രസ് ചോദിച്ചപ്പോൾ സഹോദരന്റെ അഡ്രസ്സാണ് കൊടുത്തത്. തുടർന്ന് കാലടി ഒരു കത്തെഴുതി, നിങ്ങളൊരു ദുഷ്ടനാണ്, ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ച് വേറൊരു സ്ത്രീയെ നശിപ്പിക്കുവാൻ നടക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് കത്തിൽ എഴുതിയത്. ആ കത്ത് കിട്ടിയ ഉടൻ സഹോദരൻ ശ്രീലതയ്ക്ക് ഒരു കത്ത് അയച്ചു തന്നിരുന്നു. അതിനിടയിലാണ് ശ്രീലത കാലടിയുടെ വീട് കാണണമെന്ന് പറഞ്ഞത്. അതിനെന്താ കാണിച്ചു തരാലോ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോവുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് കാലടിയുടെ സ്നേഹം ശ്രീലത മനസ്സിലാക്കിയത്. വീട്ടിൽ സമ്മതിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് കല്യാണം രജിസ്റ്റർ ചെയ്തു. വീട്ടിൽ കയറ്റാത്തതിനാൽ വീടിനടുത്തൊരു വാടക വീടെടുത്തു. വിവാഹത്തോടെ താൻ അഭിനയം നിർത്തുകയും ചെയ്തു. കുഞ്ഞായപ്പോഴാണ് അച്ഛൻ വീട്ടിലേക്ക് കയറ്റിയത്. നമ്പൂതിരി ആചാരങ്ങളിലൂടെയായി പിന്നീട് വിവാഹം നടത്തിയിരുന്നു. അങ്ങനെ അവർ ബ്രാഹ്മണ സമുദായത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ശ്രീലത അന്തർജനമായി. കാലടി നമ്പൂതിരിക്കും ശ്രീലത അന്തർജനത്തിനും 2 കുട്ടികളാണുള്ളത്. മകൻ വിശാഖ്, മകൾ ഗംഗ. 23 വർഷമാണ് ശ്രീലത സിനിമയിൽ നിന്നും മാറി നിന്നത്. കാലടിയുടെ ഫാക്ടറി നോക്കി നടത്തുകയായിരുന്നു അക്കാലത്ത് ശ്രീലത. മരുന്നുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പഠിച്ചിരുന്നു. അവിടെ നിന്നാണ് മരുന്നുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതും. ജീവിതത്തിൽ ഒരൊറ്റത്തവണ മാത്രമേ ശ്രീലത ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളൂ എന്ന് തന്നെയാണ് 73ാം വയസ്സിലുമുള്ള നടിയുടെ സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യം. 2005 ഭർത്താവിന്റെ മരണത്തിനു ശേഷം ശ്രീലത നമ്പൂതിരി പതാക എന്ന സിനിമയിലൂടെ വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നു. സിനിമ കൂടാതെ ധാരാളം സീരിയലുകളിലും ശ്രീലത നമ്പൂതിരി അഭിനയിച്ചിട്ടുണ്ട്.